Jesus zegt, Marcos in deze beslissende, Matthijs in deze beslissende, oké, haat die een beetje verklaard, maar wat een laat. Je wou net deze beslissende, een beetje verklaard, het juist is met haar. En jouw een beetje verklaard, zei je, en jullie hebben het juist is met haar. Waarom zo beslissende, maar zo beslissende, dat die er aan, en dat het een raar staat hier. Je wou net een raar staat, maar die beslissende, en de haar, എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിവരണമാണ്. ശിഷ്യത്വം ആദ്യ അവിടുത്തെ രണ്ട് ശിഷ്യന്മാരാണ് ആദ്യം വിളിക്കപ്പെട്ടത്. അതിലൊരാള് അത്രയോസായിരുന്നു എന്ന് അത്രയോസ് എന്ന തന്റെ സഹോദരനെ ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു ശിവയാസിനെ കൂട്ടിക്കൊണ്ടു എന്നാണ് പറയുന്നത്. ചരിത്രപരമായിട്ട് ഏതാണ് എളുപ്പമല്ല, പക്ഷെ എങ്കിലും ഓരോ സുവിശേഷത്തിന്റെ കാഴ്ചപ്പാടാണ്, ദൈവ വിളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്, ശിശുത്വത്തിലേക്കുള്ള വിളിയുടെ സ്വഭാവം എന്താണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതാണ് ആ അവതരണത്തിന്റെ ലക്ഷ്യം. അതാണ് ആ ശിശുത്വം എന്ന് പറയുന്നത് നമുക്കറിയാൻ വളരെ അടിസ്ഥാനപരമാണ്. ക്രൈസ്തവ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലോകമെങ്ങും പോയി ശവജനങ്ങളെയും ശിക്ഷപ്പെടുത്തുക എന്നാണല്ലോ ഈശോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഓരോ ക്രൈസ്തവന്റെയും വിളി ശിശുത്വത്തിലേക്കുള്ള വിളിയാണ്, ഓരോ സമർത്ഥരുടെയും വിളി ശിശുത്വത്തിലേക്കുള്ള വിളിയാണ്, അതാണ് അടിസ്ഥാനപരമായ വിളി. ആ വിളി എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതിനായിട്ടാണ് സുവിശേഷം ആഗ്രഹിക്കുന്നത്. ആ വിളി ആരംഭിക്കുന്നത് കേൾവിയോടാണ്. ഇതാലോ ദൈവത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് അവർ കേട്ടു. യോഹന്നാൻ സ്നാപകന്റെ രണ്ട് ശിഷ്യരായിരുന്നവരാണ് അവര് കേട്ടു, അവരെ ഈശോയെ അനുഗമിച്ചു എന്നാണ് പറയുന്നത്. കേൾവിയും അനുഗമിക്കലും ശിശുത്വത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവമാണ്. കേൾവി അനുഗമിക്കുക, എന്താണ് കേട്ടത്? ഈശോയെ കുറിച്ചുള്ള സാക്ഷ്യം കേട്ടു. കേൾവി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എപ്പോഴും ദൈവവിളി എന്ന് പറയുന്നത് ആദ്യം ഒരിക്കലും കേട്ടു, സംഭവിച്ചു അത് കേട്ടു, പിന്നെ അത് കേൾവിന്റെ പ്രശ്നമൊന്നുമില്ല, പിന്നെ അതിനെ ജീവിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കേൾവി തുടർന്ന് നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. ജീവിതകാലം മുഴുവനും തുടർന്ന് ദൈവ വിളി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കേട്ടു അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കേട്ടു അത് കഴിഞ്ഞ് നിർത്തുന്നതല്ല, അത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിളി അവസാനിക്കുന്നത് നമ്മുടെ മരണത്തോടുകൂടിയാണ്. ദൈവവിളിയാകുന്ന സമ്മാനം എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഓടുകയാണ് എന്ന് പോലും ചെയ്യാൻ പറയുന്നത് നമ്മൾ വായിച്ചു. അതുകൊണ്ട് ദൈവവഴി കേൾവിക്ക് വളരെ പ്രധാനമാണ്. കേൾവി എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നതിന് കേൾവിക്കാണ് പ്രാധാന്യം. സംസാരത്തിനേക്കാൾ ഉപരി കേൾവിക്കാണ്. പ്രേരണിച്ച ഡയലോഗ് ഒരു സ്നേഹ സംഭാഷണമാണ്. ഡയലോഗ് എന്ന് പറയുന്ന സംഭാഷണം നമ്മളെ കേട്ടിട്ട് അതിന് പ്രത്യുത്തരം കൊടുക്കുന്നതാണ്. കേൾവിയില്ലെങ്കിൽ അവിടെ ഡയലോഗ് ഇല്ല, അവിടെ സംഭാഷണം ഇല്ല. പലപ്പോഴും ആ സ്നേഹ സംഭാഷണം നടത്തുന്നില്ല. നമ്മുടെ പ്രാർത്ഥന ഒരു ഡയലോഗ് ആയിരിക്കണം. കേൾവിയായി കേൾവിക്ക് പ്രാധാന്യം കൊടുക്കണം. സംസാരത്തിനേക്കാളുപരി കേൾവിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭാഷണമായിട്ടാണ് പ്രാർത്ഥന തീരേണ്ടത്. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കേൾവിയിൽ സമർത്ഥനായി മാറണം. പ്രാർത്ഥനയിലെ എക്സ്പീരിയൻസ് കേൾക്കാനാണ്, ദൈവത്തിന്റെ സ്വരം കേൾക്കണം. ദൈവസ്വരമാണ് മനുഷ്യരിലൂടെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്. നമ്മുടെ ജനജീവിത അനുഭവങ്ങൾ നമ്മൾ ബന്ധപ്പെടുന്ന വ്യക്തികൾ അവരിലൂടെയെല്ലാം നമ്മൾ കേൾക്കുന്നത് ദൈവത്തിന്റെ സ്വരമാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം.
അതാണ് നമ്മുടെ ലക്ഷ്യമുള്ളത്. ഈശോയെ അനുഭവിച്ചറിഞ്ഞ്, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ്, ആ ദൈവത്തിനെയും മനുഷ്യരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ശിഷ്യത്വത്തിന്റെ ലക്ഷ്യം. ഈശോയെ അനുഭവിക്കുന്ന ലക്ഷ്യം, മറ്റൊരു ലക്ഷ്യങ്ങളും ഇല്ല. പക്ഷെ പലപ്പോഴും മറ്റു ലക്ഷ്യങ്ങളാണ് മനുഷ്യനെ നയിക്കുന്നത്. അതും ശരിയായ ഒരു പ്രതിഭാസമല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ആ രീതിയില് ആ നമ്മുടെ ദൈവവിളിയെ മനസ്സിലാക്കുവാനും ആ വിളി ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. എന്റെ ക്രൈസ്തവരിൽ നിന്നും ഉദ്ദേശിക്കുന്നത് അതാണ്. സഭയുടെ പേരെ വിളിക്കപ്പെട്ട ഒരു സമൂഹം എന്നാണ് എക്ലേശ്യ. എക്ലേശ്യ എന്ന് പറഞ്ഞാൽ ബുദ്ധിയും വിളിക്കപ്പെട്ട നമ്മുടെ സമൂഹം എന്നാണ്. അതുകൊണ്ട് ആ വിളിയുടെ സ്വഭാവം എന്താണ്, ദൈവത്തിന്റെ വിളിയുടെ പ്രത്യേകത എന്താണ്, അത് എങ്ങനെയാണ് നമ്മളത് ജീവിക്കേണ്ടത് എന്ന് നന്നായിട്ട് മനസ്സിലാക്കുവാൻ ഉപകരിക്കുന്ന ഒരു സുവിശേഷ ഭാവമാണ്. അതെപ്പറ്റി നമുക്ക് ചിന്തിക്കാം, നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ആ രീതിയിൽ നമ്മുടെ ദൈവവിളിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്രമിക്കാം. അതിനുള്ള നിർമ്മിക്കാൻ ധൈര്യമായിട്ട്